ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറ് ഒമ്പത് എന്നീ തീയതികളിലായാണ് ലോകത്ത് ആദ്യമായും രണ്ടാമതായും അണുബോംബ് വർഷിച്ചത് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നീ കൊച്ചു നഗരങ്ങൾ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ദിനങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി ജപ്പാന്റെ തന്നെ ചരിത്രം തിരുത്തി എഴുതപ്പെട്ട ദിനങ്ങൾ അടുത്തറിയാം നമുക്ക് ജപ്പാനിലെ ഹിരോഷിമയെയും നാഗസാക്കിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് രണ്ടാം ലോക രണ്ടാലോകമഹായുദ്ധകാലത്ത് ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളും അഥവാ അലൈസ് ആൻഡ് ആക്സിസ് സഖ്യശക്തികളിൽ വരുന്ന രാജ്യങ്ങളാണ് സോവിയറ്റ് റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക ചൈന എന്നിവ മറുപക്ഷത്തെ അച്ചുതണ്ട് ശക്തികളിൽ വരുന്ന രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ മാസം ഏഴാം തീയതി ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ എന്ന തുറമുഖം അക്രമിച്ചതോടുകൂടിയാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കുചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലോടു കൂടി അച്യുതണ്ട് ശക്തികൾ ക്ഷയിച്ചു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ലോക ജനതയെ തന്നെ വിറപ്പിച്ച ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന നേതാവിൻ്റെ കൂടി തൊട്ടടുത്ത മാസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസം എട്ടിന് ജർമ്മനി യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു അതേ വർഷം ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി ജർമ്മനിയിൽ വെച്ച് നടന്ന പോർട്സ്ഡാം സമ്മേളനത്തിൽ സഖ്യശക്തി പ്രതിനിധികൾ ജപ്പാനോട് യുദ്ധത്തിൽ കീഴടങ്ങുവാൻ ആവശ്യപ്പെടുകയും അത് നിരസിച്ച ജപ്പാനെ അടയറു പറയിക്കാൻ അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിനാണ് ജപ്പാനിലെ ഹോൺഷ്യൂ ദ്വീപിലെ നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ലോകത്തിലെ തന്നെ ആദ്യ അണുബം വിട്ടത് അമേരിക്കയുടെ അണുവായുധ നിർമ്മാണ പദ്ധതിയായിരുന്ന മാൻഹട്ടൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിർമ്മിച്ച സമ്പുഷ്ട യുറേനിയം അഥവാ യുറേനിയം ഇരുന്നൂറ്റി ബോംബാണ് ഹിരോഷിമയിൽ പതിച്ചത് ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കയുടെ ബി ട്വന്റി നയൻ ഇനോല ഗെ ബോംബർ വിമാനം ഇട്ട യുറേനിയം ബോംബ് രണ്ടായിരം അടി മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു പർവ്വതസമാനമായ പുക നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ലിറ്റിൽ പോയ് അഥവാ ചെറിയ കുട്ടി എന്നായിരുന്നു ആ ബോംബിനെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ ജപ്പാനിലെ ഏഴാമത്തെ വലിയ നഗരമായ ഹിരോഷിമയെ ആ ചെറിയ കുട്ടി ഒന്നാകെ വിഴുങ്ങി പതിനയ്യായിരം ടൺ ടി എൻ ടിയുടെ ശക്തിയുള്ള ബോംബ് കരിയിച്ചു കളഞ്ഞത് പതിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ജനവാസ മേഖലയെയാണ് ആ നഗരത്തിലെ പിഞ്ചുകുഞ്ഞുങ്ങളും മുതിർന്നവരും അടക്കം ഏകദേശം എഴുപതിനായിരത്തിലധികം ജനങ്ങൾ തൽക്ഷണം കരിഞ്ഞു വീഴുകയും ചെയ്തു മുപ്പത്തിയേഴായിരം പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു ശരീരം തണുപ്പിക്കുവാൻ വേണ്ടി കണ്ണിൽ കണ്ട തിളച്ചുമറയുന്ന ജലസ്രോതസ്സുകളിലേക്ക് അനേകായിരങ്ങൾ എടുത്തു ചാടി ഏകദേശം ഒന്നര ലക്ഷത്തോളം പേർക്ക് റേഡിയേഷൻ മൂലം ജീവൻ നഷ്ടമായെന്നാണ് കണക്കാക്കുന്നത് പത്ത് കിലോമീറ്റർ ചുറ്റളവിലും സ്ഫോടനത്തിൻ്റെ പ്രകമ്പനമുണ്ടായി ആ സ്ഫോടനത്തെ തുടർന്ന് ഹിരോഷിമ നഗരം മൂന്ന് ദിവസം നിന്ന് കത്തി അടുത്ത കാലത്താണ് ഹിരോഷിമയിൽ വർദ്ധിച്ചു വരുന്ന രക്താർബുദത്തിന് പിന്നിൽ ആണവ സ്ഫോടനത്തിൻ്റെ പങ്കുണ്ടെന്ന് പഠനത്തിൽ തെളിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരം വരെയുണ്ടായ രക്താർബുദ മരണങ്ങളിൽ നാൽപ്പത്തിയാറ് ശതമാനവും റേഡിയേഷൻ മൂലമാണെന്നാണ് കണ്ടെത്തൽ റേഡിയേഷൻ്റെ രൂക്ഷത വിളിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ സ്പിൻ റിനോൺസ് സ്പെക്ട്രോസ്കോപ്പി എന്ന വിദ്യയുടെ സഹായത്തോടെയാണ് പഠനം നടത്തിയത് ഹിരോഷിമ ആണവ ദുരന്തത്തിൽ ഇരയായ ഒരാളുടെ താടിയെല്ലിൽ നടത്തിയ പരിശോധനകളാണ് റേഡിയേഷൻ്റെ രൂക്ഷത വിളിവാക്കുന്നത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുടെ താടിയെല്ല് പരിശോധിച്ചപ്പോൾ ഒമ്പത് പോയിന്റ് നാല് ആറ് ഗ്രേ ഗ്രേ എന്ന് പറയുന്നത് റേഡിയേഷൻ അളക്കുന്ന യൂണിറ്റാണ് ഒമ്പത് പോയിന്റ് നാല് ആറ് ഗ്രേ എന്നാണ് ലഭിച്ചത് ഇതിൻ്റെ പകുതിയോളമുള്ള അഞ്ച് ഗ്രേ റേഡിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യ ശരീരം മാരകമായ റേഡിയേഷന് വിധേയമായി എന്ന് വിലയിരുത്താം റേഡിയേഷൻ്റെ ഗുരുതരമായ പ്രത്യാഖ്യാതങ്ങൾ വർഷങ്ങളോളം അനുഭവിക്കുവാനും വരും തലമുറകളിലേക്ക് കൈമാറുവാനുമായിരുന്നു മറ്റു പതിനായിരങ്ങളുടെ വിധി ഇന്നും ലോകമനഃസാക്ഷിയെ നടക്കുന്ന മനുഷ്യ സൃഷ്ടിയായ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മയാണ് ഓഗസ്റ്റ് ആറിലെ ഹിരോഷിമയും മൂന്ന് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഒമ്പതിന് നടന്ന ജപ്പാനിലെ തന്നെ നാഗസാക്കിയിലുണ്ടായ മറ്റൊരു അണുബോംബ് സ്ഫോടനവും ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അമേരിക്കയുടെ ഫാറ്റ്മാൻ അഥവാ തടിച്ച മനുഷ്യൻ എന്നു പേരുള്ള ഇരുപത്തിരണ്ട് കിലോ ടി എൻ ടി സ്ഫോടകശേഷിയുള്ള പ്ലൂട്ടോണിയം ബോംബ് ജപ്പാനിലെ കൊക്കൂറ എന്ന നഗരത്തിലെ ആയുധ സംഭരണശാലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ട്വൻ്റി നയൻ ബോംബർ വിമാനത്തിൽ പറന്നുയർന്നു എന്നാൽ വ്യവസായശാലകളിൽ നിന്നുള്ള പുക മൂലം കൊക്കൂറ നഗരത്തിൽ നിക്ഷേപിക്കേണ്ട ബോംബ് ജപ്പാനിലെ ക്യുഷുദ്വീപുകളുടെ തലസ്ഥാനമായ നാഗസാക്കിയിൽ നിക്ഷേപിക്കേണ്ടി വന്നു ഹിരോഷിമയിൽ നിക്ഷേപിച്ച ബോംബിനേക്കാൾ ഇരട്ടി സ്പ്രഹരശേഷിയുള്ള ബോംബായിരുന്നു നാഗസാക്കിയിൽ നിക്ഷേപിച്ചത് തൽക്ഷണം അറുപതിനായിരത്തിനും എൺപതിനായിരത്തിനും ഇടയിലുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടമായി അന്തരീക്ഷത്തിലെ തടസ്സം മൂലം ശരിയായ ദിശയിൽ ബോംബ് നിക്ഷേപിക്കാൻ സാധിക്കാത്തതിനാൽ അതിൻ്റെ ആഘാതം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിനും ഒമ്പതിനുമായി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടത്തിയ മാരകമായ ആണവ ബോംബിങ്ങിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാലിന് ജപ്പാൻ കീഴടങ്ങി സെപ്റ്റംബർ രണ്ടിന് ഒപ്പുവെച്ച കരാറിലൂടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനവും മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്നത് യുദ്ധരഹിത ലോകത്തെക്കുറിച്ചാണ് ഇനിയുമൊരു ലോകമഹായുദ്ധമുണ്ടായാൽ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഈ ലോകത്തിനില്ല കാരണം പ്രധാന ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആണവശക്തികളായി ശക്തികളായി കരുത്താർജിക്കുവാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ ശാന്തിയും സമാധാനവും വാഴണമെങ്കിൽ മനുഷ്യരാശിയുടെ പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ലോക നന്മയ്ക്കായി ഉപയോഗിക്കാൻ കഴിയണം നല്ലൊരു നാളേക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം താങ്ക്